ശുഭരാത്രി, സുഖനിദ്ര. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും. സ്വർഗവും നരകവും സൃഷ്ടിക്കാൻ അതിന് സാധിക്കും. ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനും ജീവിതത്തിൽ വിജയം നേടാനും എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് നേടുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്ന്, അത് ഭയമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ മിക്കവരും ഭയത്തിന്റെ പിടിയിൽ അകപ്പെടുകയാണ്. അതുമൂലം നമ്മുടെ ശക്തിയും കഴിവും വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകും. നമ്മൾ പലപ്പോഴും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഓരോന്ന് ചിന്തിച്ച് ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. നിസ്സാര പ്രശ്നങ്ങളെ നമ്മൾ ഊതി വീർപ്പിക്കുന്നു. സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ ഭയത്തിന്റെ ഉത്കണ്ഠയുടെയും ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഒരു മകൾ അമ്മയോട് പറഞ്ഞു, കുറച്ച് ദിവസമായി എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഡോക്ടറെ കണ്ടിരുന്നു, ചില ടെസ്റ്റുകൾ നടത്തി, അസുഖമൊന്നും കണ്ടില്ല, ഒരാഴ്ച കഴിഞ്ഞ് വിശദ പരിശോധനയ്ക്കായിട്ട് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല. അമ്മ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യാൻ മോൾ പോകണമായിരുന്നു എന്ന്. അസുഖമില്ലെന്ന് അറിഞ്ഞതിനാൽ സമാധാനമുണ്ടാകുമല്ലോ എന്നും പറഞ്ഞു. അഥവാ രോഗമുണ്ടെങ്കിൽ എത്രയും വേഗം ചികിത്സിക്കാനും പറ്റും, എന്തുകൊണ്ടാണ് ടെസ്റ്റിന് പോകാതിരുന്നത്? ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ എന്റെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ക്യാൻസർ രോഗികളിൽ കാണാറുണ്ട് എന്നറിഞ്ഞു. എനിക്ക് വല്ലാത്ത ഭയം തോന്നി. എന്റെ ശക്തിയെല്ലാം ചോർന്നു പോയി. ടെൻഷനും ഭയവും കാരണം ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും ഉറക്കം കിട്ടാതെയും ഭക്ഷണത്തിനൊരു രുചിയും തോന്നാതെയും വീടിന് പുറത്തിറങ്ങാൻ പോലും മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാതിരുന്നത്. ശാരീരികവും മാനസികവുമായ ക്ഷീണം കാരണം ഞാൻ ജോലിക്ക് പോലും പോകാറില്ല. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന ചിന്ത മാത്രമേ ഇപ്പോഴുള്ളൂ. മോൾ, ജീവിതം അവസാനിപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല എന്ന സത്യം നമ്മൾ അറിയണ്ടേ? അതുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. ആ തിരിച്ചറിവിലേക്ക് എത്തലാണ് നമ്മുടെ വിജയം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ ശത്രുവും മിത്രവും സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മളാണ് അതിന്റെ കാരണക്കാർ. ശുഭരാത്രി, സുഖനിദ്ര.